നമസ്കാര സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 10K സബ്സ്ക്രൈബേഴ്സ് ആവുന്നതിന്റെ സന്തോഷത്തിനും നമ്മുടെ ഓണത്തിന്റെ ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്ത GST റിവിഷൻ ക്ലാസിന്റെ സെഷൻ നമ്മൾ ദാ ഇന്ന് മുതൽ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഇന്ന് മുതൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും നമ്മുടെ ചാനലിൽ GST ആ ഒരു സെഷൻ കാണും. നമ്മൾ മുന്നേ ഈ സെഷൻ ചെയ്തത് ഒരു പെയ്ഡ് സെഷൻ ആയിട്ടാണ്. 1000 rupees ആയിരുന്നു അതിന്റെ പേയ്മെന്റ്. ഒരുപാട് പിള്ളേർ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയ ഒരു സെഷൻ ആയിരുന്നു ഇത്. അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഐ വുഡ് ലൈക്ക് ടു താങ്ക് അൺ അക്കാഡമി ഫോർ ഹെൽപ്പിംഗ് മീ ടു ബ്രിങ് ദിസ് വീഡിയോ ടു യു. അൺ അക്കാഡമി ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലീഡിംഗ് ഓൺലൈൻ എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമാണ്. അൺ അക്കാഡമിയിൽ നിങ്ങൾക്ക് ഒരുപാട് കോഴ്സസ് കാണും. നമ്മുടെ CA CMA CS മാത്രമല്ല, ബാങ്ക് കോച്ചിങ് അതുപോലെ ലാംഗ്വേജ്, നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് PSC വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരുപാട് കോഴ്സസ്, വൈഡ് വെറൈറ്റീസ് ഓഫ് ക്വാളിറ്റി കണ്ടന്റ്സ് നിങ്ങൾക്ക് അൺ അക്കാഡമിയിൽ കാണും. അൺ അക്കാഡമി ആദ്യമായിട്ട് നമ്മുടെ CMA ഫൗണ്ടേഷന് വേണ്ടിയിട്ട് അവരുടെ ഫസ്റ്റ് ബാച്ചസ് ലോഞ്ച് ചെയ്യാൻ പോവാണ്. അതിന് പേരിട്ടിരിക്കുന്നത് ആരംഭം എന്നാണ്. ഇന്ത്യയിലെ തന്നെ ടോപ്പ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇതിൽ ക്ലാസ്സസ് എടുക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. കൂടാതെ നിങ്ങൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കുറെ ബെനിഫിറ്റ്സ് കൂടി കിട്ടും. ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസിന് പുറമെ നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, നമ്മൾ ഓരോ ക്ലാസ്സുകളും കണ്ടക്ട് ചെയ്യുമ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന പ്രോപ്പർ ആയിട്ടുള്ള PDF നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം റെക്കോർഡഡ് ക്ലാസ് വിത്ത് അൺലിമിറ്റഡ് വാച്ച് ടൈം ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും, നമുക്ക് എപ്പോൾ ഡൗട്ട് വന്നാലും ആ ക്ലാസ്സസ് വീണ്ടും റെഫർ ചെയ്യാം. നമുക്ക് എപ്പോഴാണോ പഠിക്കാൻ തോന്നുന്നത് ആ ഒരു നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് എത്ര സമയം എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം കാണാൻ പറ്റും. കൂടാണ്ട് നമ്മുടെ മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സിന്റെ പ്രാക്ടീസ് അവിടെ നടക്കാറുണ്ട്. നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ ചോദിക്കാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ എക്സ്ട്രാ കിട്ടും. നിങ്ങൾക്ക് അൺ അക്കാഡമിയിൽ ജോയിൻ ചെയ്യണം. ഈ ക്ലാസ്, ഈ ഫൗണ്ടേഷന്റെ ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഹെൽപ്ഫുൾ ആവുന്ന തോന്നുവാണെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്ത് കൊടുക്കുക. ഈ ക്ലാസ് എടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് അൺ അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അവിടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഗോൾ, നിങ്ങളുടെ ഗോള് CMA ഫൗണ്ടേഷനായിട്ട് സെറ്റ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റും. സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മൂന്ന് രീതിയിൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റും. ഒരു ഷോർട്ട് റണ്ണില് 6 മന്ത്സിലേക്ക് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ 12 മന്ത്സ്, അല്ലെങ്കിൽ 24 മന്ത്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റും. അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും അൺ അക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുക്കുക. കൂടാതെ നമ്മുടെ ചാനലിന്റെ വകയായിട്ട് SAGAR45 എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അൺ അക്കാഡമിയിൽ നിങ്ങൾ എടുക്കുന്ന ഏത് കോഴ്സായാലും, അതിപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ CMA ഫൗണ്ടേഷന്റെ കോഴ്സ് ആണെങ്കിൽ പോലും, അതല്ലാണ്ട് ഏത് കോഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് അപ്പൊ തന്നെ അവൈൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ഈ വീഡിയോസ് ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുന്നത്, എന്തൊക്കെയാണ് ഇനി വരാൻ പോണ ഈ വീഡിയോസിൽ ഉൾപ്പെടുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഓൾറെഡി GST പഠിച്ചിട്ടുണ്ട്. പക്ഷെ പഠിച്ചത് കുറെ നാൾ മുൻപെയാണ്. നമ്മുടെ ചാനലിൽ തന്നെ GST വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടിട്ടാണ് പഠിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ട്. PDF നോട്ട്സ് ഞാൻ ഓരോ വീഡിയോയുടെയും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കയറി ഡൗൺലോഡ് ചെയ്തിട്ട് ആ നോട്ടും യൂസ് ചെയ്യാം. എല്ലാ അമെന്റ്മെന്റ്സും കാണും അതിനകത്ത്. അതുപോലെ ഒരു ജസ്റ്റ് ഒരു റിവിഷൻ, ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു കുറഞ്ഞ ടൈം സ്പാനിൽ നമ്മൾ റിവൈസ് ചെയ്യായിട്ട് നിങ്ങൾ കണക്കാക്കിയാൽ മതി. അങ്ങനെ ഒരു റിവിഷൻ പോലെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് ഇടുക. ഓക്കെ, ഞാൻ ഈ കാര്യങ്ങളെല്ലാം ആദ്യമേ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പ്രോപ്പർലി റെക്കോർഡഡ് ആണ്. നമ്മൾ ആ ഒരു 7 days റിവിഷൻ ക്ലാസ്സിൽ എടുത്ത പ്രോപ്പർ റെക്കോർഡഡ് വീഡിയോസ് ആണ് നിങ്ങൾ ഇനി കാണാൻ പോണത്. അതിനകത്ത് ഞാൻ ലൈവ് ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും കാര്യങ്ങളൊക്കെ പറയുക. അപ്പൊ ഞാൻ നോട്ട്സ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടെന്നോ, നിങ്ങളുടെ ഡൌട്ടുകളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുമെന്നൊന്നും പറയാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല. അപ്പൊ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ആ ഒരു ക്ലാസ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ നേരെ പോയി വീഡിയോ കണ്ടിട്ടോ. ഓക്കെ, അപ്പൊ PDF എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഈ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ GST ടോപ്പിക്കിന്റെ GST മാത്രമാണ്, അതായത് നമ്മുടെ CMA പേപ്പർ നമ്പർ 11 ഇൻഡയറക്ട് ടാക്സേഷൻ, GST എന്ന് പറയുന്ന പോർഷൻ. അതായത് ഇൻഡയറക്ട് ടാക്സേഷൻ മാർക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ 80% മാർക്ക് നോക്കുന്ന 80% മാർക്കാണ് നമ്മുടെ GST വരിക. അപ്പൊ ആ GST എല്ലാ പോർഷൻസും കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ ആദ്യം മുതൽ ആ കാര്യങ്ങളെല്ലാം പഠിക്കുക എന്നുള്ളതല്ല നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു പ്രാവശ്യം പഠിച്ചു, കഴിഞ്ഞ അറ്റംപ്റ്റിൽ ഞാൻ പഠിച്ചു പക്ഷെ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി 1-2 മാസം മുന്നേ പഠിച്ചു വെച്ചതാണ്, ഇപ്പൊ എനിക്ക് വലിയ ഓർമ്മയൊന്നുമില്ല, അങ്ങനെയുള്ളവർ, അല്ലെങ്കിൽ എന്തൊക്കെയോ GST പറ്റിയിട്ട് പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ GST പറ്റിയിട്ട് ഒന്നും പഠിച്ചിട്ടില്ല, ഒരു ഓവറോൾ ഒരു ഐഡിയ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ വീണ്ടും GST ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തുടങ്ങാം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ GST പറ്റി ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, എനിക്ക് തോന്നുന്നു നമ്മുടെ പ്ലേസ് ഓഫ് സപ്ലൈ ഒഴികെ ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കും അതിന്റെ ഡീറ്റെയിൽഡ് ലെക്ചർ വീഡിയോ ഞാൻ ചാനലിൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. ഏകദേശം 30 മണിക്കൂറുള്ള കോഴ്സാണ് നമ്മൾ ചാനലിൽ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടും പറ്റിയില്ലെങ്കിൽ ആ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണാം. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം.
അപ്പൊ നമുക്ക് ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഓക്കെ, നമ്മള് ജി എസ് ടി എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫഷണൽ സ്റ്റുഡൻസിന്റെ ഇടയിലേക്ക് വന്നത് എന്ന് മുതലാന്നുള്ള ഡേറ്റ് ആണ് ഞാൻ ഇതാ ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 July 2017 നമ്മുടെ ജി എസ് ടി നമ്മുടെ പൊതുജനങ്ങളിലേക്ക് വന്നത് ഈ ഒരു ദിവസമാണ്, 1 July 2017. അപ്പൊ അന്ന് മുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത് അല്ലെ. അതായത് എന്താണ് ഇന്നത്തെ വീഡിയോയിൽ, ഇന്നത്തെ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണത് എന്താണ് ജി എസ് ടി, ജി എസ് ടി കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ജി എസ് ടിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെ കുറെ തിയറീസ് ഉണ്ട്. അത് കൂടാതെ വേറെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. അപ്പോ ഈ 1 July 2017 തുടങ്ങിയ ജി എസ് ടി പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോണത് അല്ലെ. അപ്പൊ നമുക്ക് ആ ഫസ്റ്റ് പോയിന്റ് നമ്മൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ടെക്സ്റ്റ് പാരലൽ ആയിട്ട് എടുത്ത് വെച്ചേക്കാം. കാരണം ഇതാ ഇപ്പൊ ഇവിടെ കാണുന്ന നമ്മുടെ ലാസ്റ്റ് ടെക്സ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ നെക്സ്റ്റ് ടേമിന് വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ ഈ ഒരു March 2021 പുതിയ എഡിഷൻ, ഞാനിപ്പോ കാണിച്ചിരിക്കുന്ന ഈ ടെക്സ്റ്റ് വേണം സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും ആ ടെക്സ്റ്റ് യൂസ് ചെയ്ത് വേണം പഠിക്കാൻ. അതിനകത്ത് എല്ലാ അമെൻമെന്റ്സും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആ 1 July 2017 ജി എസ് ടി കൊണ്ടുവന്നു. അപ്പൊ ജി എസ് ടി കൊണ്ടുവരുന്നതിന് മുന്നേ ഇന്ത്യയിൽ എന്തായാലും ടാക്സ് മേടിക്കാതെ നമ്മുടെ ഇന്ത്യ മുന്നോട്ട് പോകത്തില്ല. കാരണം നമ്മുടെ കയ്യിൽ കാശാണ് നമ്മൾ നമ്മുടെ സർക്കാരിൽ നിന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുകയും അവിടുന്ന് പല പല കാര്യങ്ങളായിട്ട് ബെനിഫിറ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ ദ്രോഹങ്ങളായിട്ടും ഒക്കെ നമുക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് മുമ്പും ജി എസ് ടി എന്തോ ഒരു ടാക്സ് സിസ്റ്റം ഉണ്ടായിരുന്നു, അതിനുശേഷം ഒരു ടാക്സ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊരു റിവിഷൻ ക്ലാസ് ആയതുകൊണ്ട് അതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത്, കാരണം നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഓക്കെ, പക്ഷേ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം, ജി എസ് ടി കൊണ്ടുവന്നതിലൂടെ സംഭവിച്ച ഏറ്റവും വലിയൊരു മാറ്റമാണ് ഈ പ്രൈസും ITC. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, കാരണം ജി എസ് ടി കൊണ്ടുവന്നതിന്റെ ഏറ്റവും വലിയൊരു ആശയം എന്ന് പറഞ്ഞാല് കാസ്കേഡിംഗ് എഫക്ട് ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു. അതായത് കാസ്കേഡിംഗ് എഫക്ട് എന്ന് പറഞ്ഞാൽ ടാക്സ് ഓൺ ടാക്സ് ടാക്സിന് മുകളിൽ ടാക്സ് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ സാധനങ്ങളുടെ എല്ലാം പ്രൈസ് ഭയങ്കരമായിട്ട് ഉയരും. ഓക്കെ, പക്ഷേ ഇപ്പോൾ ആ എഫക്ട് ഇല്ല, ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ നമ്മൾ എന്താണ് ടാക്സ് ഓൺ ടാക്സ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ല. നമ്മളിപ്പോ ജി എസ് ടി കൊണ്ടുവന്നതിലൂടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ITC കാര്യങ്ങളൊക്കെ അവൈൽ ചെയ്ത് നമ്മളത് മുന്നോട്ട് പോകും. അതാണ് അതിന്റെ ഒരു ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലോജിക് എന്ന് പറഞ്ഞാൽ, ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പൊ അത് മതി. ഇനി ജി എസ് ടി കൊണ്ടുവന്നതിലോടുകൂടി അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, നമ്മുടെ സർക്കാർ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ 1 Nation 1 Tax, ഒരു നേഷനിൽ ഫുള്ള് ഒരു ടാക്സ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ ഏതൊക്കെ സ്റ്റേറ്റ് ആണോ ഏതൊക്കെ സ്ഥലങ്ങളാണോ അവിടെ എല്ലാം എന്താണ് ഒരേ സെയിം ടാക്സ് സിസ്റ്റമാണ്, അതാണ് അവര് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ 1 Nation 1 Tax ജി എസ് ടിയുടെ ഒരു മോട്ടോ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ ഇതാണ്, എന്ത്, 1 Nation 1 Tax. ഓക്കെ, ഈ ജി എസ് ടി ആദ്യമായിട്ട് കൊണ്ടുവന്ന രാജ്യം അതാണ് ഞാൻ ഇവിടെ നെക്സ്റ്റ് എഴുതിയിരിക്കുന്നത്. ജി എസ് ടി ആദ്യമായിട്ട് കൊണ്ടുവന്ന രാജ്യം അതാണ് ഫ്രഞ്ച്. അത് ആദ്യമായിട്ട് വന്നത് 1954. അപ്പൊ നോക്കി, ഏതോ ഒരു രാജ്യത്ത് 1954 വന്നൊരു സംഭവമാണ് നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ പുതിയതായിട്ട് കണ്ടുപിടിച്ച നമ്മുടെ ഇന്ത്യയുടെ എക്കോണമി എങ്ങനെയാണ്, മിക്സഡ് എക്കോണമിയാണ് നമുക്കറിയാം അല്ലെ. അങ്ങനെ നമ്മൾ പുതിയതായിട്ട് ഇൻവെന്റ് ചെയ്തൊരു സിസ്റ്റം ആയിരുന്നു ആ മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. പക്ഷേ ഇത് അങ്ങനെ നമ്മൾ പുതിയതായിട്ട് ഇൻവെന്റ് ചെയ്ത സാധനമൊന്നുമല്ല. ഇത് പണ്ട് ഏതൊക്കെയോ രാജ്യങ്ങളുള്ളത് പല തലമുറകളായിട്ട് പല കാലങ്ങളായിട്ട് കൈമാറി വന്നത് നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ നാട്ടിന് ഉതകുന്ന രീതിയിൽ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പൊ 1954 ജി എസ് ടി ആദ്യമായിട്ട് വന്നത്, അതും ഫ്രാൻസിലാണ്. ഓക്കെ, ഇപ്പൊ ഏകദേശം 160 രാജ്യങ്ങളിൽ ജി എസ് ടിയും അതുപോലുള്ള വാറ്റ് സിസ്റ്റങ്ങൾ, ജി എസ് ടി വാറ്റ് ഒരുമിച്ച് പറയാം, ഈ രണ്ട് സിസ്റ്റങ്ങളും നമ്മുടെ നാട്ടില് 160 രാജ്യങ്ങളിലുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ജി എസ് ടി വരുന്നതിന് മുന്നേ നമ്മൾ ടാക്സ് മേടിച്ചിരുന്നു. അപ്പോ നമ്മുടെ MCQ ആയിട്ടോ 1 mark question ആയിട്ടോ ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ജി എസ് ടി വന്നതോടുകൂടി സബ്സ്യൂംഡ് ആയിപ്പോയ കുറെ ടാക്സുകൾ, ജി എസ് ടി വന്നതോടുകൂടി സബ്സ്യൂംഡ് ആയിപ്പോയ കുറെ ടാക്സുകളുണ്ട്. അതാണ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മാത്രം മതി. എന്താണ്? എക്സൈസ് ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ്, സർവീസ് ടാക്സ്, എൻട്രി ടാക്സ്, ലക്ഷറി, എന്റർടൈൻമെന്റ്, വാറ്റ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ്. ഇതിൽ വാറ്റും എക്സൈസും ഒക്കെ നമുക്ക് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്, ചില കാര്യങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാത്തിലൊന്നുമില്ല. ചില കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഈ വാറ്റ് അതുപോലെ എക്സൈസ് അതുപോലുള്ള ചെറിയ ചെറിയ കുറച്ച് ടാക്സ് സിസ്റ്റങ്ങളുണ്ട്. പക്ഷെ ഒരു ഓവറോൾ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ജി എസ് ടി വന്നതോടുകൂടി ഇത്രയൊന്നുമല്ല, ഇതിനേക്കാളും ഒരുപാട് ടാക്സുകൾ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ. പലതിനും പല ആക്ടുകളും പലതിനും പല ടാക്സ് റേറ്റുകളും വരുന്നു. അപ്പൊ അതിനെല്ലാത്തിനെയും കൂടെ സബ്സ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജി എസ് ടി ഇന്ത്യയിലേക്ക് വന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എനിക്കറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന പ്രശ്നമൊന്നുമില്ല. അപ്പോ ജി എസ് ടി ഇന്ത്യയിലേക്കല്ലേ വന്നത്? അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ജി എസ് ടി, നമ്മുടെ ജി എസ് ടി ആക്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ പഠിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്,
അറിയില്ലെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ വീണ്ടും പറഞ്ഞുതരാം. ഒന്നുമില്ല, നമ്മുടെ ഇന്ത്യയുടെ ഡെഫിനിഷൻ ആണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോണത് എന്താണ്? ഇന്ത്യയുടെ ഡെഫിനിഷൻ. ഓക്കെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും ഇന്ററപ്ഷൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോണത് എന്ത്? ഇന്ത്യയുടെ ഡെഫിനിഷൻ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇന്ത്യയിലേക്ക് വന്നു, ഇന്ത്യ അതിനെ അഡോപ്റ്റ് ചെയ്തു, ഇന്ത്യക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മൾ അതിനെ അഡോപ്റ്റ് ചെയ്തു. അതുപോലെ കുറെ ടാക്സ് സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നു, കുറെ ടാക്സസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിനെല്ലാം നമ്മൾ ഇന്ത്യയിൽ നിന്ന് മാറ്റി. അപ്പോ ഈ ജി എസ് ടിയുടെ പെർസ്പെക്ടീവിൽ വൺ നേഷൻ വൺ ടാക്സ്, നമ്മുടെ ഒരു നേഷനിൽ ഫുൾ ഒരു ടാക്സ് സിസ്റ്റമാണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ ടാക്സ് സിസ്റ്റത്തിനെ നമ്മൾ ജി എസ് ടി എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ജി എസ് ടിയിൽ പറയുന്ന ഇന്ത്യ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ ആരും ജി എസ് ടി ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജി എസ് ടിയിലെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്. ഓക്കെ, എല്ലാ ആക്ടുകളെയും പോലെ എല്ലാ ആക്ടിലും ഡെഫിനിഷൻസ് പറയുന്നത് സെഷൻ ടൂയിലാണ്. എല്ലാ ആക്ടിന്റെയും ഡെഫിനിഷൻസ് പറയുന്നത് സെഷൻ ടൂയിലാണ്. അപ്പോ നമ്മുടെ ഇന്ത്യയുടെയും ഡെഫിനിഷൻസ് പറയുന്നത് സെഷൻ ടു സബ്സെക്ഷൻ 56 ഓക്കെ, സെക്ഷൻ ടു സബ്സെക്ഷൻ 56. അപ്പോ ഒരു ഈ സെക്ഷന്റെ കാര്യം ആദ്യമായിട്ട് സെക്ഷന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം. സെക്ഷൻസിന്റെ നമ്പറുകൾ നന്നായിട്ട് പഠിച്ച് അത് എക്സാമിന് പോയി പ്രോപ്പറായിട്ട് എഴുതി കഴിഞ്ഞാൽ മാത്രമേ മാർക്ക് കിട്ടൂ എന്ന് ആരും വിചാരിക്കരുത്. ഓക്കെ, ചിലർക്ക് ഇതുപോലെയുള്ള നമ്പറും കാര്യങ്ങളും ഒക്കെ ബൈഹാർട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് പഠിച്ച് എഴുതാൻ പറ്റും. പക്ഷെ എനിക്ക് ഒട്ടും പറ്റില്ല. എനിക്ക് ഇതൊക്കെ കാണാതെ പഠിക്കാനോ ആ നമ്പറുകൾ ഓർത്തു വെച്ചിട്ട് എഴുതാനോ ഒന്നും ഒരിക്കലും പറ്റാറില്ല. ഞാൻ അങ്ങോട്ട് ഇതൊന്നും പഠിക്കാറേ ഇല്ല, ഈ നമ്പറുകളൊന്നും പഠിക്കാറില്ല. ഇന്ത്യ എന്താണ് അതിന്റെ ലോജിക്കുകൾ മനസ്സിലാക്കി വെച്ചേക്കാം. അല്ലാതെ ഒന്നും അങ്ങനെ സെക്ഷൻ നമ്പറുകൾ ഓരോന്നും അതിന്റെ സബ്സെക്ഷൻസും അതിന്റെ ക്ലോസുകളും ഒന്നും കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നാലേ നമ്മൾ എക്സാം പാസ് ആവുള്ളൂ എന്നൊരു നിർബന്ധമില്ല. അറിയാമെങ്കിൽ അത് കോട്ട് ചെയ്യുക, അറിഞ്ഞൂടെങ്കിൽ ചുമ്മാ കോട്ട് ചെയ്തിട്ട് കുളമാക്കരുത്. ഓക്കെ, അറിഞ്ഞൂടെങ്കിൽ നിങ്ങൾ കോട്ട് ചെയ്യരുത്. ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ ഡെഫിനിഷൻ ക്വസ്റ്റ്യനിൽ ചോദിച്ചു, നമ്മൾ എഴുതാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ 55 എന്ന് എഴുതിയാണ്. 55 എന്ന് എഴുതിയിട്ട് നമ്മൾ എഴുതുന്ന ഡെഫിനിഷൻസ് ഫുള്ള് കറക്റ്റ് ആണെങ്കിൽ അത് വാല്യൂ ചെയ്യില്ല, അത് നമ്മൾ എന്ത് ചെയ്യും? അവർ റിജക്ട് ചെയ്യും. കാരണം നമ്മുടെ ആക്ടിൽ 55 പറയുന്നത് ഇന്ത്യ അല്ല, ഇന്ത്യ പറയുന്നത് 56 ആണ്. അപ്പൊ 56 എന്ന് എഴുതിയിട്ട് കറക്റ്റ് ഡെഫിനിഷൻ എഴുതിയാലേ മാർക്കുള്ളൂ. 55 എന്ന് എഴുതിയിട്ട് കറക്റ്റ് ഡെഫിനിഷൻ എഴുതിയാൽ മാർക്കില്ല. അതുകൊണ്ട് സെക്ഷൻ എഴുതിയില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും സംഭവിക്കാനില്ല, പക്ഷെ എഴുതി തെറ്റിക്കാതിരിക്കാം. ഓക്കെ, പക്ഷെ നമ്മുടെ ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് സെക്ഷൻ എഴുതാനുള്ള പ്രോബിലിറ്റീസ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ സെക്ഷൻ അവിടെ ഒരു പ്രശ്നം വരില്ല. പക്ഷെ നിങ്ങൾ ഓർത്തു വെച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട കുറച്ച് സെക്ഷൻസ് ഉണ്ട്. സെക്ഷൻ 7, സെക്ഷൻ 10, സെക്ഷൻ 9, സെക്ഷൻ 2 എല്ലാം ഡെഫിനിഷൻസ് ആണെന്ന് എഴുതിയിരിക്കുക. ഓക്കെ, ഇനി സപ്പോസ് നമുക്ക് എക്സാം എഴുതുന്ന സമയത്ത് ഡെഫിനിഷൻ അറിയില്ല, നമുക്കറിയാം സെക്ഷൻ 2 ആണ്, സോറി ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് സെക്ഷൻ അറിയില്ല, പക്ഷെ നമുക്കറിയാം സെക്ഷൻ 2 ആണ് എല്ലാ ഡെഫിനിഷൻസും പറയുന്നത് അല്ലെ? അതിന് സബ്സെക്ഷനും കാര്യങ്ങളും നമുക്ക് ഓർമ്മയില്ല. അപ്പൊ വേണമെങ്കിൽ നമുക്ക് എഴുതാം According to the relevant subsection of Section 2 of CGST Act. അങ്ങനെ വേണമെങ്കിൽ എഴുതാം അല്ലെ? CGST ആക്ടിന്റെ സെക്ഷൻ 2 റെലവെന്റ് സബ്സെക്ഷൻ പറയുന്നത് എന്ത്? ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ അല്ലെ, അങ്ങനെ നമുക്ക് എഴുതിക്കൂടെ? സെക്ഷൻ എഴുതാം, സബ്സെക്ഷൻ അറിഞ്ഞുകൂടെ, അത് എഴുതണ്ട. ഓക്കെ അല്ലെ, ഇനി സെക്ഷനെ അറിഞ്ഞുകൂടെങ്കിൽ അക്കോർഡിംഗ് ടു ദ റെലവെന്റ് സെക്ഷൻ ഓഫ് CGST ആക്ട് എന്ന് പറഞ്ഞിട്ട് ആൻസർ എഴുതിയാലും മതി, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ നിങ്ങൾ സെക്ഷന്റെ കാര്യം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 1 ആണ് ഇന്ത്യയെ പറ്റി ഡിഫൈൻ ചെയ്യുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 1 ആണ് ഇന്ത്യയെ പറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഓർത്തു വെച്ചിരിക്കുക, നമ്മുടെ ഇന്ത്യയെ പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 1. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്നത് എന്താ? ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ ഈ പടം വരയ്ക്കുകയോ അല്ലെങ്കിൽ അങ്ങോട്ട് ആ ഒരു അങ്ങനെ പോയിട്ട് വെറുതെ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് പെട്ടെന്ന് തീർക്കാം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയുടെ നമ്മുടെ ബൗണ്ടറി ഇല്ലേ, നമ്മുടെ ഇന്ത്യയുടെ ബൗണ്ടറിയിൽ നിന്ന് 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ദൂരം. എന്താണ് 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ദൂരം? അതിനെ നമ്മൾ എന്ത് വിളിക്കും? ടെറിട്ടോറിയൽ വാട്ടർ എന്ന് വിളിക്കും. അതിന് നമ്മൾ എന്ത് വിളിക്കും? ടെറിട്ടോറിയൽ വാട്ടർ എന്ന് വിളിക്കും. അപ്പോ 12 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ടെറിട്ടോറിയൽ വാട്ടർ എന്താണ്? ഇന്ത്യയാണ്. ഓക്കെ, ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ 1.852 കിലോമീറ്റേഴ്സ് ആണ് ഒരു നോട്ടിക്കൽ മൈൽ. അപ്പോ ഇന്ത്യയിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽസ് അകലെ വരെയുള്ള ടെറിട്ടോറിയൽ വാട്ടർ, അത് ഇന്ത്യ തന്നെയാണ്. ഓക്കെ അല്ലേ, ഇനി ആ ടെറിട്ടോറിയൽ വാട്ടറിന്റെ താഴെയുള്ള സബ് സോയിലും, അതായത് അതിന് താഴെയുള്ള മണ്ണില്ലേ, അതും നമ്മൾ എന്ത് വിളിക്കാം? അതിനെ നമുക്ക് ഇന്ത്യ തന്നെ വിളിക്കാം. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി ഒന്നുമില്ല, ഇന്ത്യയുടെ ആ ഒരു എന്ത് ബൗണ്ടറി ലൈനിൽ നിന്ന് 24 നോട്ടിക്കൽ മൈൽ വരെയുള്ള ഇന്ത്യയുടെ ബൗണ്ടറി ലൈനിൽ നിന്നാണ്, ഇന്ത്യയുടെ ബൗണ്ടറി ലൈനിൽ നിന്ന് 24 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ദൂരത്തിന് നമുക്ക് കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് വിളിക്കാം, അതും ഇന്ത്യ തന്നെയാണ്. അതിന് നമുക്ക് എന്തെന്ന് വിളിക്കാം? കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് വിളിക്കാം, അതും ഇന്ത്യ തന്നെയാണ്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്കൊരു ഡൗട്ട് തോന്നും, എന്നാ പിന്നെ 24 നോട്ടിക്കൽ മൈൽസ്, അതായത് കോണ്ടിനെന്റൽ ഷെൽഫ്, അതാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനു ചുമ്മാ ടെറിട്ടോറിയൽ വാട്ടർ അതിന്റെ അകത്ത് കിടക്കുന്ന ഒരു 12 നോട്ടിക്കൽ മൈൽസ് പറയേണ്ടത്? അങ്ങനെ ഒരു ഡൗട്ട് വരും. കാരണം സത്യം പറഞ്ഞാൽ ഈ 12 നോട്ടിക്കൽ മൈൽസ് വരെയാണ് പ്രോപ്പറായിട്ട് ഇന്ത്യ. അത് അതിന് മുകളിലുള്ള ഭൂമിയും അതിന് മുകളിലുള്ള ആകാശവും താഴെയുള്ള ഭൂമിയും എല്ലാം ഇന്ത്യയാണ്. പക്ഷേ ഈ വാട്ടർ ഏരിയയുടെ അധികാരം നോക്കുമ്പോൾ 24 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള കോണ്ടിനെന്റൽ ഷെൽഫ് എന്ന് പറയുന്ന റീജിയനിൽ ഇന്ത്യക്കാണ് അധികാരം. അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ വിട്ടേരാ, കൺഫ്യൂഷൻ ആക്കണ്ട.
24 നോട്ടിക്കൽ മൈൽസ് എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് കോർഡിനേറ്റൽ ഷെൽഫ് എന്ന് വിളിക്കും, അതും ഇന്ത്യയാണ്. ഓക്കെ, ഇനി തീർന്നില്ല. എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, അത് 200 നോട്ടിക്കൽ മൈൽസ് ആണ്. നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടർ, അതായത് നമ്മുടെ ബൗണ്ടറി സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണോ അവിടുന്ന് 200 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള റീജിയൻ നമ്മൾ എന്തെന്ന് വിളിക്കും, എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് വിളിക്കും. അതും എന്ത് തന്നെയാണ്, ഇന്ത്യ തന്നെയാണ്. ഓക്കെ അല്ലേ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇനി ഈ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളുടെ മുകളിലുള്ള, അതായത് ആ സ്ഥലങ്ങളിലുള്ള വാട്ടറും അതിന് താഴെയുള്ള എന്ത് ലാൻഡും എല്ലാം, അതായത് ടെറിട്ടോറിയൽ വാട്ടറിന്റെ മുകളിലുള്ള എയറും ലാൻഡും കാര്യങ്ങളും എല്ലാം എന്ത് തന്നെയാണ്, ഇന്ത്യയാണ്. ഓക്കെ അല്ലേ, സിമ്പിൾ ഡെഫിനേഷൻ അല്ലേ. നമ്മൾ ആദ്യമായിട്ട് പഠിച്ച ഡെഫിനേഷൻ ആണ്, കുറച്ച് സ്പീഡായിട്ടാണ് ഞാൻ പറയുന്നത്, കാരണം അത് റിവിഷൻ ക്ലാസ് ആണ്, നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് കാര്യങ്ങളെല്ലാം തീർക്കണം. പ്രശ്നമൊന്നുമില്ലല്ലോ. മനസ്സിലായോ, നന്നായിട്ട് മനസ്സിലായോ എന്താണ് ഇന്ത്യ എന്ന്? ഇന്ത്യയുടെ ഡെഫിനേഷൻ മനസ്സിലായോ? ആർട്ടിക്കിൾ 1 മനസ്സിലായോ? ടെറിട്ടോറിയൽ വാട്ടർ ആണ് സത്യത്തിൽ ഇന്ത്യ. ടെറിട്ടോറിയൽ വാട്ടറിന് താഴെയുള്ള സീബെട്ടും മുകളിലുള്ള എയർ സ്പേസും എല്ലാം ഇന്ത്യയാണ്. പക്ഷെ അത് കൂടാതെ നമ്മൾ 24 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള കോണ്ടിനെന്റൽ ഷെൽഫ് എന്നും 200 നോട്ടിക്കൽ മൈൽസ് വരെയുള്ള ദൂരത്തിനെ നമ്മൾ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്നും വിളിക്കും. അതും ഇന്ത്യയാണ്. പ്രശ്നമില്ലല്ലോ. ഒന്ന് കമന്റ് ചെയ്ത് ഇന്ത്യയുടെ ഡെഫിനേഷൻ മനസ്സിലായോ? ആരും ഇല്ലേ, പോയാ. ഓക്കെ ആണ്. ഓക്കെ ശരി, അപ്പൊ അതാണ് ഇന്ത്യ. ശരി, ഇനി നമ്മൾ പഠിക്കാനുള്ളത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. കാരണം ഞാൻ ഈ പറയുന്ന ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്തിയ മാറ്റം നമ്മളിപ്പോ പഠിക്കാൻ പോണ ഈ സാധനം നമ്മളെ ടെക്സ്റ്റിലും കൊടുത്തിട്ടുണ്ട്. ഇത് ഇന്ന് പല പ്രാവശ്യം ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. കാരണം ഇത് ഇന്ന് പല MCQs വരാൻ ചാൻസുകളുള്ള സ്ഥലമാണ്. കാരണം ഇവിടെ നമ്മൾ എന്താണ് അമെൻമെന്റ് ആക്ടുകൾ പഠിക്കും, അമെൻമെന്റ് ബില്ലുകൾ പഠിക്കും, അതുപോലെ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ആരാ സ്ക്രീനിൽ വരച്ചു കളിക്കുന്നത്? ഓക്കെ, ഇവിടെ നമ്മൾ പല അമെൻമെന്റ് ആക്ടുകൾ പഠിക്കും, പല അമെൻമെന്റ് ബില്ലുകളും കാര്യങ്ങളും ഒക്കെ പഠിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഈ ഒരു പോയിന്റ്, നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് 2016 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് കുറച്ച് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അത് നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അതായത് കുറച്ചൊന്നുമില്ല, 2-3 ഡേറ്റും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ, ബാക്കിയെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, എന്താ നോക്കിയേ, അതായത് ഈ ഒരു നമ്മുടെ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞില്ലേ, GST വരുന്നതിന് മുൻപേ ഒരുപാട് ടൈപ്പ് ഓഫ് ടാക്സുകളായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കണം. നിയമപരമായിട്ട് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യണമെങ്കിലും അത് നിയമപരമെന്ന് നമുക്ക് പറയണമെങ്കിൽ അത് നമ്മുടെ എന്ത് ഭരണഘടനയിൽ വേണം. ഓക്കെ, GST 1954 ഫ്രാൻസിൽ വന്നു, പക്ഷെ നമ്മുടെ നാട്ടിൽ 2017 വരെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയതായിട്ട് ഒരു ടാക്സ് സിസ്റ്റം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഭേദഗതി വരുത്തണം. അതിനെയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്ന് വിളിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനകത്ത് GST കൂടി കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുത്തണം. ഓക്കെ അല്ലേ, അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ, അതായത് ഒന്നുകൂടെ പറയാം, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ നമ്മുടെ സർക്കാർ ഈ GST നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പാർലമെന്റിൽ, അതുപോലെ ലോക്സഭ, അതുപോലുള്ള സ്ഥലങ്ങളില്ലേ, നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെയൊക്കെ അവരെന്ത് ചെയ്യും, ഇത് അവതരിപ്പിക്കും. അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അതിനെ ബില്ല് എന്ന് വിളിക്കും. അവതരിപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് വിളിക്കും, അതിനെ ബില്ല് എന്ന് വിളിക്കും. ഓക്കെ, ഈ ബില്ലുകൾ എന്ത് ചെയ്യും, ബില്ലുകള് എല്ലാവരും ബില്ല് ഓക്കെ ആണെന്ന് വെച്ച് അതിന് മെജോറിറ്റി ഒക്കെ നോക്കി പാസ്സാക്കിയതിനു ശേഷം പ്രസിഡന്റിന്റെ അടുത്ത് പോകും. പ്രസിഡന്റിന്റെ അതിനകത്ത് ഒപ്പ് വെക്കുകയാണെങ്കിൽ, അതായത് പ്രസിഡന്റിന്റെ അസന്റ് കിട്ടുകയാണെങ്കിൽ, നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഒരു ബില്ലിനെ നമ്മൾ മാറ്റിയിട്ട് ഒരു ആക്ട് ആക്കി മാറ്റും. ഓക്കെ അല്ലേ, അപ്പൊ ആദ്യമേ ഒരു ബില്ല് അവതരിപ്പിക്കും, ബില്ല് നമ്മുടെ ലോക്സഭ, രാജ്യസഭ, പാർലമെന്റ് അതുപോലുള്ള ഹൗസുകളിലെല്ലാം പാസ്സാക്കും. പാസ്സാക്കിയിട്ട് നമ്മുടെ പ്രസിഡന്റിന്റെ അടുത്തോട്ട് ചെല്ലും. പ്രസിഡന്റിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ പ്രസിഡന്റ് അതിനെ ഒപ്പുവെക്കും, അതിന് നമ്മൾ പ്രസിഡന്റിന്റെ അസന്റ് കിട്ടി എന്ന് പറയും. ഓക്കെ, അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ആക്ട് ആയി മാറിക്കഴിഞ്ഞു. അതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നിലവിലുള്ള GST. അപ്പൊ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ അല്ലേ, അതായത് ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് 122 അമെൻമെന്റ് ബില്ല് കൊണ്ടുവന്നു. 122 അമെൻമെന്റ് എന്താണ്, ബില്ലാണ്. ഓക്കെ അല്ലേ, 2014 അത് കൊണ്ടുവന്നതാണ്. 2014 കൊണ്ടുവന്നിട്ട് പല ചർച്ചകളും കാര്യങ്ങളും തമ്മിത്തല്ലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അത് പ്രസിഡന്റ് ഒപ്പുവെച്ചു. ഒപ്പുവെച്ചാന്ന് അറിയാമോ, 8 സെപ്റ്റംബർ 2016 ആ ബില്ല് ഒപ്പുവെച്ചു അല്ലേ. അങ്ങനെ ഒപ്പുവെച്ച് അത് ആക്ട് ആയിട്ട് മാറി. ആക്ട് ആയിട്ട് മാറിയപ്പോ അതിന്റെ പേരെന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ട് 2016. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് 2016. ഓക്കെ അല്ലേ, ഒന്നുകൂടെ പറയാം, ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെച്ചിരിക്കുക. അതായത് ആദ്യമേ അതൊരു ബില്ലായിട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മൾ അതിനെ എന്ത് വിളിച്ചു, 122, അതായത് 122nd അമെൻമെന്റ് ബിൽ 2014 ആണ്. അത് അവതരിപ്പിച്ചു, കാര്യങ്ങളെല്ലാം പാസ്സാക്കി, എല്ലാം മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് 8 സെപ്റ്റംബർ 2016 പ്രസിഡന്റ് അതിനകത്ത് ഒപ്പുവെച്ചു. ഒപ്പുവെച്ചാൽ നമ്മൾ എന്ത് വിളിക്കും, അസന്റ് എന്ന് വിളിക്കും. അങ്ങനെ ഒപ്പുവെച്ച് കഴിഞ്ഞപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആയിട്ട് മാറി. 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ആയിട്ട് മാറി.
ഓക്കെ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഒപ്പുവെച്ച തീയതി എന്നാണ്? 8th September. ഒപ്പുവെച്ച തീയതി എന്നാണ്? 8th September. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ഡേറ്റിനെ പറ്റിയിട്ട് സംബന്ധിക്കാനുള്ള കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ ഭരണഘടനയിൽ മാറ്റം വരുത്തിയതിലൂടെ കുറെ മാറ്റങ്ങൾ സംഭവിച്ചു. അതായത് എന്താന്ന് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഒരുപോലെ ടാക്സ് മേടിക്കും. എല്ലാ നേഷനിലും ഒരു ടാക്സ് ആണ്. അതുപോലെ നമ്മൾ GST കൗൺസിൽ എന്ന് പറഞ്ഞൊരു കൗൺസിൽ മുന്നോട്ട് വെക്കും. ആ കൗൺസിൽ പറയും ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഉണ്ടെങ്കിൽ അവിടെ കളക്ട് ചെയ്യുന്ന ടാക്സ് എങ്ങനെയാണ്. അങ്ങനെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ GST ഏതൊക്കെ സാധനങ്ങളുടെ മുകളിൽ മേടിക്കണം, ഏതിലൊക്കെ മേടിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്ത് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് കൊണ്ട് സംഭവിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഞാൻ ഈ താഴെ എഴുതിയിരിക്കുന്ന പോയിന്റ്. ഏകദേശം 6 പോയിന്റുകളുണ്ട്. ഈ 6 പോയിന്റുകൾ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ഈ പോയിന്റുകൾ ഓരോന്നും വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഈ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്ന കാര്യം മാത്രം കൊണ്ടുവന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താ? അതായത് 101 Amendment ആക്ട് ഇന്ത്യയിലേക്ക് വന്നതോടുകൂടി, അതായത് GST നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഇൻക്ലൂഡ് ചെയ്തതോടുകൂടി എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തത്, അതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്, ഇനി ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ അല്ലേ? സംശയമില്ല. വെറും 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ടോപ്പിക്കുകൾ തീർക്കണം. ഒന്നെന്ന് പറയുന്നത് കൺകറന്റ് പവർ ഫോർ പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. ഓക്കെ, അതായത് നമ്മുടെ സ്റ്റേറ്റിനും സെൻട്രലിനും, പാർലമെന്റ് എന്ന് പറഞ്ഞാല് സെൻട്രൽ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ നമ്മുടെ എന്താണ് കേരള സർക്കാർ, അതുപോലെ ഓരോ ഓരോ സംസ്ഥാനങ്ങളുടെയും സർക്കാർ. ഓക്കെ, അവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ പവർ കൊടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, അതിന്റെ ലോസ് ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് GST ആയിട്ട് സംബന്ധിക്കുന്ന ലോസ് ഉണ്ടാക്കാനുള്ള പവർ അവർക്ക് കൊടുത്തു. മനസ്സിലായോ? സിമ്പിൾ കാര്യമില്ലേ? അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് അറിയാമോ? അതായത് രണ്ടാമത്തെ പോയിന്റിൽ ഞാൻ ഈ റെഡ് മാർക്ക് ചെയ്തിരിക്കുന്ന ഡേറ്റ്, അതായത് ഈ 246A ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? 246A ഇമ്പോർട്ടന്റ് ആണ്. ശരി, അപ്പോ ഈ 246A പ്രകാരം നമ്മുടെ നാട്ടിലേക്ക് എന്ത് കൊണ്ടുവന്നു? അതായത് ഈ പറയുന്ന ടാക്സുകൾ കൊണ്ടുവന്നു. ഈ ടാക്സുകളെല്ലാം കളക്ട് ചെയ്യാനുള്ള അധികാരം ദാ ഈ പറയുന്ന ആൾക്കാർക്കും കൊടുത്തു. നമുക്ക് നോക്കാം GST വന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ വന്ന ടാക്സുകൾ ഏതൊക്കെയാണ്. CGST നിങ്ങൾക്കറിയാം, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അത് മേടിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. IGST അത് മേടിക്കുന്നത് ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് വിളിക്കും. അത് എന്തുവാന്നൊക്കെ നമുക്ക് മുന്നോട്ട് ഡിസ്കസ് ചെയ്യാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എങ്കിലും ഞാൻ ചുമ്മാ പറഞ്ഞോളൂ, ഇന്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അത് മേടിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ CGST സെൻട്രൽ ഗവൺമെന്റ് മേടിക്കും, IGST സെൻട്രൽ ഗവൺമെന്റ് മേടിക്കും. ഓക്കെ, അടുത്തത് SGST. എന്താണ് SGST? സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അത് മേടിക്കുന്ന ആരായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. അതുപോലെ ഒരു കാര്യങ്ങളുണ്ട്, UTGST, അതായത് യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. നമ്മുടെ ഇന്ത്യയിൽ യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് അല്ലെ? എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് അറിയാമോ? അറിഞ്ഞുകൂടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്, ആ യൂണിയൻ ടെറിട്ടറീസിന്റെ ടാക്സുകൾ മേടിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ അല്ലേ? സംശയമില്ല. അപ്പോ SGST മാത്രം സ്റ്റേറ്റ് ഗവൺമെന്റ് മേടിക്കുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളും ആരാ മേടിക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ് മേടിക്കുന്നത്. പ്രശ്നമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത പോയിന്റിൽ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഞാൻ ഈ നോട്ട്സ് തരാം കേട്ടോ. നോട്ട്സ് തരുമ്പോൾ നിങ്ങൾ അത് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചാൽ മതി. ഞാനിപ്പോ നോട്ട്സിൽ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റും എന്താണെന്ന് പറഞ്ഞാൽ പോരെ. ഓക്കെ, അടുത്തത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ GST ആയിട്ട് സംബന്ധിക്കുന്ന ലോസ് ഉണ്ടാക്കാനും, അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ IGST മേടിക്കുന്നത് ആരാ? സെൻട്രൽ ഗവൺമെന്റ്. IGST എപ്പോഴാണ് മേടിക്കുന്നതെന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാമായിരിക്കും, എല്ലാവർക്കും അറിയാം. എന്താണ്? ഒരു രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ, അതായത് കേരളയും തമിഴ്നാടും തമ്മിൽ ഒരു ഗുഡ്സ്, അതായത് കേരളയിലുള്ള ഒരു സപ്ലയർ തമിഴ്നാട്ടിലുള്ള ഒരാൾക്ക് ഗുഡ്സ് വിറ്റു. അപ്പൊ അത് ഇന്റർ സ്റ്റേറ്റ് ആണ്, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോവാണ് അല്ലെ? അപ്പൊ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഉണ്ട്, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഉണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ഇനി മുന്നോട്ട് പോകുമ്പോൾ വേണമെങ്കിൽ അത് പതിയെ പതിയെ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് സപ്ലൈ നടക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ മേടിക്കുന്ന ടാക്സ് ആണ് IGST. അവിടെ നമ്മൾ എന്ത് മേടിക്കും? IGST മേടിക്കും അല്ലെ? ആ IGST മേടിക്കുന്ന സെൻട്രൽ ഗവൺമെന്റ്. പക്ഷെ അത് ആർക്കൊക്കെ ഉള്ളതാ? ഒന്നെങ്കിൽ കേരളത്തിനുള്ളതാ, അല്ലെങ്കിൽ തമിഴ്നാട്ടിനുള്ളത് അല്ലെ? അപ്പൊ ഇതിൽ ഏത് രണ്ടിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് കൊടുക്കണ്ടേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? നമ്മുടെ GST കൗൺസിൽ ആണ്. പ്രശ്നമില്ലല്ലോ, സിമ്പിൾ കാര്യമല്ലേ? സിമ്പിൾ കാര്യമാണ്. ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? നാലാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്ന GST എല്ലാ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് ഗുഡ്സും സർവീസും, അത് നമ്മൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കൊടുത്താലും എല്ലാ ടൈപ്പ് ഓഫ് ഗുഡ്സും സർവീസിനും എല്ലാം നമ്മൾ എടുക്കും. പക്ഷേ എക്സെപ്റ്റ് എന്ത്? ആൽക്കഹോളിക് ലിക്കർ ഫ്യൂ ഫോർ ഹ്യൂമൻ കൺസംപ്ഷൻ. കണ്ടോ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മദ്യം, അതായത് കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മദ്യത്തിനകത്ത് മാത്രം എന്തില്ല? GST ഇല്ല. ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംപ്ഷനകത്ത് മാത്രം GST ആപ്ലിക്കബിൾ അല്ല. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ നമ്മളിങ്ങനെ അല്ലല്ലേ പഠിച്ചത്, വേറെ കുറെ ഉണ്ടല്ലേ, പെട്രോള്, ഹൈസ്പീഡ് ഡീസൽ, മോട്ടർ സ്പിരിറ്റ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ പഠിച്ചല്ലേ. അതിനകത്ത് GST ഇല്ലെന്ന് പറഞ്ഞല്ലോ. കേക്ക്, നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വന്നതോടുകൂടി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഈ നമ്മുടെ ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംപ്ഷന് ഒരിക്കലും GST ഇല്ല. പക്ഷേ ഈ ബാക്കി നമ്മൾ പറഞ്ഞ ഈ ഈ പെട്രോള് അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം വേണമെങ്കിൽ GST പോസിബിൾ ആക്കാം.
വേണമെങ്കിൽ ജി എസ് ടി കൗൺസിൽ കൂടിയിട്ട് അതെല്ലാം പോസിബിൾ ആക്കാം. നമ്മളിപ്പോ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രസന്റിൽ പെട്രോളിന്റെ വില കൂടുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു മറ്റന്നാളോ അതിന്റെ പിറ്റേന്നോ എന്തോ ആണ് ജി എസ് ടി കൗൺസിൽ കൂടാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ജി എസ് ടി കൗൺസിൽ കൂടിയിട്ട് അത് പെട്രോളും കൂടെ ജി എസ് ടിയുടെ പെർസ്പെക്ടീവിൽ കൊണ്ടുവന്ന് വില കുറയ്ക്കാനുള്ള പരിപാടികളെല്ലാം നടക്കുന്നതായിട്ട് ഇപ്പൊ റിപ്പോർട്ട് ഉണ്ട്. എന്തോ ആകുമെന്ന് ദൈവത്തിന് തന്നെ അറിയാം. ഓക്കെ, അപ്പൊ നാലാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? ആൽക്കഹോളിക് ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംപ്ഷനകത്ത് ജി എസ് ടി ഒരിക്കലും നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അടുത്ത ഓക്കെ, അടുത്ത 269A ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ഇത് അങ്ങനെ തന്നെ പഠിക്കണേ. അപ്പൊ ഇതിന് മുന്നേ ഞാൻ ഒരു ആർട്ടിക്കിളിന്റെ പേര് പറഞ്ഞായിരുന്നല്ലോ, എന്താണ് ഒന്ന് ഓർത്തിട്ട് പറഞ്ഞു. കുറച്ച് തൊട്ട് മുന്നേ നമ്മൾ ഒരു ആർട്ടിക്കിളിന്റെ പേര് പറഞ്ഞു, പെട്ടെന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തേ. എന്തായിരുന്നു ആ ആർട്ടിക്കിൾ? ഒരു ആർട്ടിക്കിൾ നമ്പർ നമ്മൾ പഠിച്ചല്ലോ. അതെ, 246A. അടിപൊളി. അപ്പൊ 246A പറഞ്ഞത് ഈ നാല് ടാക്സുകളുണ്ട്, അത് ഈ പറയുന്ന ആൾക്കാർ വാങ്ങിക്കണം. ഓക്കെ, അടുത്ത 269A പറയുന്നത് എന്താണെന്ന് അറിയാമോ? അതായത് നമ്മൾ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയോടൊപ്പം IGST കൂടി പേ ചെയ്യണം. ഇതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയിരിക്കുക, ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഒന്നും കൂടെ പറയാം, നമ്മൾ പുറത്തുനിന്ന് ഒരു സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പുറത്തുനിന്ന് ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരികയാണെങ്കിൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയോടൊപ്പം എന്തും കൂടെ മേടിച്ചിരിക്കണം, IGST കൂടി മേടിച്ചിരിക്കണം. ഓക്കെ അല്ലേ, പ്രശ്നമില്ല. അതാണ് ഈ അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത്. അതെന്താണ്? 269A ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഓക്കെ, GST ഇപ്പൊ ആപ്ലിക്കബിൾ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ, അതായത് ഇവർക്കൊക്കെ നമ്മൾ ഇപ്പോഴും എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയാണ് ഇപ്പോഴും മേടിക്കുന്നത്. ആ കാര്യങ്ങളുടെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഏതൊക്കെയാ നോക്കി? പെട്രോളിയം ക്രൂഡ്, ഹൈ സ്പീഡ് ഡീസൽ, മോട്ടോർ സ്പിരിറ്റ്. മോട്ടോർ സ്പിരിറ്റ് ആണ് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന പെട്രോൾ. നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടെർബൈൻ ഫ്യൂൽ, ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ്. ടൊബാക്കോ ആൻഡ് ടൊബാക്കോ പ്രൊഡക്ട്സ്, അതായത് സിഗരറ്റ്, അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ലേ, അതിനകത്തൊന്നും ഇതുവരെ GST കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ഐറ്റംസിനകത്ത് GST കൊണ്ടുവരാമോ? വരാം. ഏതിനകത്ത് മാത്രം വരാൻ പാടില്ല? നമ്മുടെ ആൽക്കഹോളിക് ലിക്വർ ഫോർ ഹ്യൂമൻ കൺസംപ്ഷനകത്ത് മാത്രം GST വരാൻ പാടില്ല. അത് GST പെർസ്പെക്ടീവിലേ ഇല്ല ഇതുവരെ. ഓക്കെ, പക്ഷേ ഈ പറയുന്ന ഐറ്റംസിൽ താൽക്കാലികമായിട്ട് GST ഇല്ല, ഭാവിയിൽ വേണമെങ്കിൽ എപ്പോഴെങ്കിലും GST ആപ്ലിക്കബിൾ ആക്കാം. പ്രശ്നമില്ലല്ലോ, പ്രശ്നമില്ലല്ലോ. അങ്ങനെ ആപ്ലിക്കബിൾ ആരാക്കും? GST കൗൺസിൽ ആക്കും. ആരാണ് GST കൗൺസിൽ? അത് നമ്മൾ GST കൗൺസിലെ പറ്റി നേരത്തെ പറഞ്ഞു. എന്ത്? അവർക്കാണ് പവർ ഉള്ളത്. എന്ത്? IGST ആർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണോ എന്ന് പറയാനൊക്കെ അല്ലെ. അത് മാത്രമല്ല, അവർക്ക് വേറെ കുറെ പവറുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ GST കൗൺസിലിനെ പറ്റി പഠിക്കണ്ടേ? അതാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോണ ഒമ്പതാമത്തെ പോയിന്റ്. എന്താണ് GST കൗൺസിൽ? അപ്പൊ ഞാൻ റഫ് ആയിട്ട് ഒരു ഐഡിയ തരാം, അതിനുശേഷം ഈ പറയുന്ന ഐറ്റംസ് ഒന്ന് വായിച്ചു നോക്കിയാൽ പരിപാടി തീർന്നു. പറഞ്ഞുതരാം. അതായത് GST കൗൺസിൽ എന്ന് പറഞ്ഞാല് നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ക്ലബ്ബ് രൂപീകരിച്ചു. ക്ലബിൽ എന്ത് ചെയ്യും? ഒരു പ്രസിഡന്റ്, സെക്രട്ടറി, ഒരു ഖജാൻജി, വൈസ് പ്രസിഡന്റ്, അങ്ങനെ കുറച്ച് ആൾക്കാർ കാണും അല്ലെ. ഇവരായിരിക്കും ആ ക്ലബിന്റെ എല്ലാത്തിന്റെയും തീരുമാനങ്ങൾ എടുക്കുകയും ക്ലബ് മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യും. അതുപോലെ ഒരു ക്ലബാണ് നമ്മുടെ GST അല്ലെ. അപ്പൊ അവിടെ ആരൊക്കെ വേണം? അവിടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കുറെ ആൾക്കാരുണ്ട്, അവരെല്ലാരും വേണം. ശരി, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റും GST മേടിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൾക്കാരും വേണം. ശരി, അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം GST കൗൺസിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന GST കൗൺസിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്നത് പോലെ ഒരു ക്ലബാണ് അല്ലെ. ആ ക്ലബിന് കുറെ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അവിടെ ആരൊക്കെ കാണും? സെൻട്രൽ ഗവൺമെന്റിന്റെ ആൾക്കാരും കാണും, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആൾക്കാരും കാണും. ഓക്കെ ശരി, ഇതിനൊരു ചെയർമാൻ വേണം. ഇതിനാര് വേണം? ഒരു ചെയർമാൻ വേണം. ഇതിന്റെ ചെയർമാൻ ആരാന്ന് അറിയാമോ? നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ. ആരാണ് നമ്മുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ? നിർമ്മലാ സീതാരാമൻ അല്ലേ. ഓക്കെ, അതെ, യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് നമ്മുടെ ആ ഒരു GST കൗൺസിലിന്റെ ചെയർമാൻ. ഓക്കെ, വൈസ് ചെയർപേഴ്സണോ? വൈസ് ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾ ആദ്യമേ ഒരു GST കൗൺസിൽ എന്ന് പറഞ്ഞൊരു കൗൺസിൽ രൂപീകരിക്കും. ഈ കൗൺസിലാണ് നമ്മൾ GST സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും എല്ലാ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. IGST എത്ര മേടിക്കണം, GST റേറ്റ് എത്രയാണ്, ഏതിനൊക്കെയാണ് നമ്മൾ എക്സംഷൻ കൊടുക്കേണ്ടത്, എപ്പോ GST മേടിക്കേണ്ട, അതിന്റെ ഡ്യൂ ഡേറ്റ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എന്താണ്? ഈ GST കൗൺസിലാണ്. ഓക്കെ, അപ്പൊ ഈ GST കൗൺസിലിനകത്ത് 1/3 എന്ന് പറയുന്നത് ആരാണ്? അതായത് GST കൗൺസിൽ എന്ന് പറയുന്ന ഒരു 100 പേരുണ്ട്, വേണ്ട, ഒരു 90 പേരുണ്ട്, 90. ആ 90-ൽ 1/3, അതായത് 30 പേര് സെൻട്രൽ ഗവൺമെന്റിന്റെയും ബാക്കിയുള്ള 60 പേര് ബാക്കിയുള്ള എല്ലാ സ്റ്റേറ്റിന്റെയും ആൾക്കാരായിരിക്കും. ഓക്കെ അല്ലേ. ഇനി നമ്മുടെ ഇന്ത്യയുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും GST കൗൺസിലിന്റെ എന്ത് ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാല് വൈസ് ചെയർപേഴ്സൺ എല്ലാവരും കൂടെ കൂടി തെരഞ്ഞെടുക്കും. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഒരു ആർട്ടിക്കിളിന്റെ നമ്പറും കൂടെ പഠിക്കുകയാണ്. എന്ത്? ആർട്ടിക്കിൾ 279A. അപ്പൊ മൂന്നാലെണ്ണം പഠിച്ച് 246A പഠിച്ച്, തൊട്ട് മുമ്പ് നമ്മൾ 269A പഠിച്ച്, ഇപ്പൊ നമ്മൾ 279A പഠിക്കുകയാണ്. ഓക്കെ അല്ലേ, അതും കൂടെ മനസ്സിലാക്കി വെച്ചിരിക്കാം. അപ്പൊ 279A പ്രകാരമാണ് നമ്മൾ GST കൗൺസിൽ എന്ന് പറയുന്ന ഒരു കൗൺസിൽ രൂപീകരിക്കുകയും അതിന് ഈ GST ആയിട്ട് സംബന്ധിക്കുന്ന പവറുകൾ കൊടുക്കുകയും ചെയ്തത്. ശരി, അത് നിലവിൽ വന്നത് 15th September 2016 GST ആപ്ലിക്കബിൾ ആയ അതേ ദിവസം 15th September 2016. ഓക്കെ, അവിടെ ആരൊക്കെയാ ഉള്ളത്? അവിടെ 1/3 സെൻട്രൽ ആയിരിക്കും, 2/3 എന്ന് പറയുന്ന സ്റ്റേറ്റ് ആയിരിക്കും. 1/3 സെൻട്രൽ ആയിരിക്കും, 2/3 സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, അവിടെ ഒരു തീരുമാനം എടുക്കണമെങ്കിലോ, 3/4 മെജോറിറ്റി വേണം. 3/4 എന്ന് പറഞ്ഞാൽ മുക്കാലെന്നൊക്കെ നമ്മൾ പറയും.
അല്ലെ? അതായത് 100 പേരുണ്ടെങ്കിൽ അതിൽ 75 ആൾക്കാർ അനുകൂലിച്ച് കഴിഞ്ഞാലേ അത് നമുക്ക് ഒരു തീരുമാനമായിട്ട് എടുക്കാൻ പറ്റൂ. ഓക്കെ, അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും, ഇപ്പൊ നിർമ്മല സീതാറാം. വൈസ് ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് എലക്ട് ചെയ്യുന്ന ഒരാളായിരിക്കും. ഓക്കെ, ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? ടാക്സ് റേറ്റ് ഫിക്സ് ചെയ്യുക, എക്സംഷൻസ് ഫിക്സ് ചെയ്യുക, ത്രെഷോൾഡ് ലിമിറ്റുകൾ ഫിക്സ് ചെയ്യുക, എന്തെങ്കിലും അടി ഉണ്ടാവുക, ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ആ ഡിസ്പ്യൂട്ടുകൾ എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ജി എസ് ടി ആയിട്ട് ബന്ധപ്പെടുന്ന ബാക്കി റൂൾസും നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം പുറപ്പെടുവിക്കും. ഇതൊക്കെയാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. സിമ്പിൾ കാര്യമല്ലേ? നന്നായിട്ട് മനസ്സിലായോ? എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ആക്റ്റീവ് ആയെങ്കിൽ നമുക്ക് 2-3 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ തീർന്നു. പെട്ടെന്നൊന്ന് വന്നേ എല്ലാവരും കമന്റ് ബോക്സിലെ.